എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അധികം സസ്പെൻസ് ഒന്നും ഇടാതെ വേഗം തന്നെ മിസ് കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ വീര ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീര എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ എട്ടാം ക്ലാസ്സിന് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ റിവിഷൻ ബാച്ച് ആണ്. അപ്പോൾ ഈ ഒരു റിവിഷൻ ബാച്ചിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ മിസ് പറയുന്നതിനേക്കാൾ കൂടുതൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. കാരണം നമ്മുടെ ഇപ്പോൾ കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ് വരുന്നത്, അതിനുശേഷം നമുക്ക് പബ്ലിക് എക്സാം ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാമും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് ആണ് അല്ലേ. അപ്പോൾ അതിൽ എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിച്ച് കഴിഞ്ഞിട്ട് മക്കളെ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കും. കാരണം നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കാനായിട്ടുണ്ട് അല്ലേ. അല്ലെ, അതിൽ കുറേ ഇപ്പം നമ്മൾ ഫസ്റ്റ് പഠിച്ച ചാപ്റ്റേഴ്സ് തന്നെ നമ്മൾ ചിലപ്പോൾ മറന്നൊക്കെ പോയിട്ടുണ്ടായിരിക്കും അല്ലേ. കുറേയൊക്കെ നമ്മൾ ആദ്യം പഠിച്ചു, പക്ഷേ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാകും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചില ചില ടോപ്പിക്കുകൾ നമുക്ക് മനസ്സിലാകാതെ പോയതുണ്ടായിരിക്കും. ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഭയങ്കര ടഫായിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പല 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 പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറേ മക്കളിപ്പോൾ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, മിസ്സേ ഇതൊക്കെ ഞങ്ങൾക്ക് അല്ലേ, ഞങ്ങൾ ഇതുവരെ കറക്റ്റായിട്ട് ഞങ്ങൾ പഠിച്ച് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. കുറച്ചൊക്കെ ആദ്യത്തെ ചിലപ്പോൾ ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ പലർക്കും മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിലുള്ള ക്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെയൊന്നും ചിലപ്പോൾ നിങ്ങൾ മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ടാവില്ല. കറക്റ്റ് ഒരു ഓർഡറിൽ അല്ലെങ്കിൽ കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ് ഇതൊക്കെ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ആദ്യം മുതലൊന്ന് പഠിപ്പിച്ചു എന്ന് പലരും ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താ പറയുക, അവർക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കുമോ? ലാസ്റ്റ് എല്ലാ ടീച്ചേഴ്സ് എല്ലാ ചാപ്റ്റേഴ്സും കറക്റ്റായിട്ട് തന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അതിനുശേഷം അവസാന സമയത്ത് നിങ്ങൾ പോയി ചോദിക്കുകയാണ്, മിസ്സേ ഇപ്പോൾ കുറേ ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ അത് ഒന്നും കൂടെ ഒന്ന് എടുത്തു തരുമോ ആദ്യം മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എടുത്തു തരാനായിട്ട് സാധിക്കില്ല. കാരണം അതിനുള്ള സമയം അതൊന്നുമില്ല അല്ലേ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലി നമ്മളത് ചെയ്തു തരാനായിട്ട് പോവാണ്. അതായത് ആദ്യം മുതലേ ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ എടുത്തു തരാനായിട്ട് പോവാണ്. ഇതാർക്കാണ് ഇത് യൂസ്ഫുൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാവാത്തവർക്കും അതേപോലെ തന്നെ ചാപ്റ്റേഴ്സിൽ ചില ടോപ്പിക്കുകൾ മനസ്സിലാകാത്തവർ, ഇതുവരെ കുറച്ചൊക്കെ ഉഴപ്പി നടന്നവർ, അപ്പോൾ അവസാന നിമിഷം ഇനിയെങ്കിലും ഒന്ന് പഠിക്കണം മിസ്സേ എന്നുള്ള ഒരു ആഗ്രഹമുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് വളരെയധികം യൂസ്ഫുൾ ആവുക. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മിസ് പറഞ്ഞുതരാം. സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെയാണ് ഇനി ഈ ഒരു ക്രാഷ് കോഴ്സിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാച്ചിൻ്റെ ഫീസ് മിസ് ആദ്യം തന്നെ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഫീസ് വരുന്നത് 1000 rupees ആണ് നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഓൾറെഡി ഉള്ള കുട്ടികൾ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് ജോയിൻ ചെയ്യണം എന്നില്ല. കാരണം അവർക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് ഓൾറെഡി അവർ ഒരുവിധം എല്ലാവരും പക്ക സെറ്റായിട്ട് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ എന്നാലും അവർക്കുള്ള വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം കൂടെ മിസ് പറഞ്ഞുതരാം. അതായത് ഇനിയിപ്പോൾ നോക്കുക, അതായത് നിങ്ങൾക്ക് അറിയണമല്ലോ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണം അല്ലേ. അപ്പോൾ അത് മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഓക്കെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ എല്ലാം അതും കവർ ചെയ്യുന്ന വൺ ഷോട്ട് റിവിഷൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ വൺ ഷോട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അല്ലേ, ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ സമയം ഉണ്ടാവുക. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും കുറച്ചും കൂടി, യൂട്യൂബിന് അത്രയ്ക്ക് ഷോർട്ടായിരിക്കില്ല. കാരണം യൂട്യൂബിൽ നമുക്ക് എല്ലാ കണ്ടൻറ്റും പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ നമുക്ക്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും എല്ലാം അതും ഇങ്ങനെ ഫുൾ ഒരു വൺ ഷോട്ട് ആയിരിക്കും. അത് മറ്റേതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളതായിരിക്കും ഈ ഒരു വൺ ഷോട്ട് റിവിഷൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ ക്രിസ്മസ് എക്സാമിന് സാധാരണ തട്ടിക്കൂട്ടിയൊക്കെ പറയും പഠിക്കുമല്ലോ. പക്ഷേ അതേപോലെ നമ്മുടെ ശരിക്കുള്ള പബ്ലിക് എക്സാം ആയിക്കോട്ടെ, അതിനൊന്നും നമ്മൾ ഇത്രയും എന്താ പറയുക തട്ടിക്കൂട്ടൊരു പഠിത്തം നമുക്ക് കറക്റ്റ് ആവില്ല. അപ്പോൾ ഇനി പഠിക്കുമ്പോൾ എന്താ ചെയ്യുക, ബേസ് കറക്റ്റാക്കി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യും, അടിപൊളി വൺ ഷോട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും റിപ്പീറ്റഡായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ മോഡൽ എക്സാം വേണ്ടേ, കാരണം നമ്മളിതൊക്കെ ആദ്യം ചാപ്റ്റർ പഠിച്ചു പിന്നെ അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, മോഡൽ എക്സാം വേണം. എന്നാലാണ് നമുക്ക് അതിനുള്ള ഒരു എന്താ പറയുക എങ്ങനെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക, അത് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, മോഡൽ എക്സാം തന്നെ അറ്റൻഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ വർക്ക് ഷീറ്റുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ വർക്ക് ഷീറ്റിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഒപ്പം തന്നെ അതിൻ്റെ ആൻസർ കീയും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വരുന്നത്. ഇനി മിസ് കാര്യങ്ങളിലേക്ക് വരാൻ, മിസ് പറഞ്ഞല്ലോ ബാച്ചിലുള്ള കുട്ടികൾക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കുട്ടികൾ എട്ടാം ക്ലാസ്സിലല്ലേ, അപ്പോൾ എട്ടാം ക്ലാസ്സിൽ
ക്ലാസ്സിലെ ബാച്ചിന്റെ പേരാണ് നമ്മുടെ ശക്തി ബാച്ച് എന്നാണ് നമ്മുടെ എട്ടാം ക്ലാസ്സിന്റെ ബാച്ചിന്റെ പേര്. ഇത് കഴിഞ്ഞ ഞാൻ എട്ടാം ക്ലാസ് കഴിഞ്ഞ ഞാൻ നിങ്ങൾ നേരെ ഇനി എവിടേക്കാണ് കടക്കാൻ പോകുന്നത്? ഒൻപതാം ക്ലാസ്സിലേക്കാണ് ഇനി കടക്കാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പൊ ഇപ്പൊ മിസ് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ആൽഫാ ബാച്ച്, ഒമ്പതാം ക്ലാസ്സിന്റെ ആൽഫാ ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിന്റെ ബാച്ചിന്റെ പേര്. അപ്പൊ ആൽഫാ ബാച്ചിന്റെ ഫീസ് വരുന്നത് 4,000 rupees ആണ് നമ്മുടെ ആൽഫാ ബാച്ചിന്റെ ഫീസ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കുട്ടികൾ ഇപ്പൊ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഒൻപതാം ക്ലാസ്സിന്റെ ആൽഫാ ബാച്ചിലേക്ക്, അതായത് അടുത്ത വർഷത്തേക്കുള്ള ആ ഒരു ബാച്ചും കൂടെ നമ്മൾ ഇപ്പൊ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അടുത്ത വർഷത്തെ നമ്മുടെ ആൽഫാ ബാച്ചിലേക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എട്ടാം ക്ലാസ്സിന്റെ റിവിഷൻ ബാച്ച്, ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, റെഡി? അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിന്റെ ഇടയിൽ മിസ് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഡബിൾ യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോ എന്താ പറയാ, ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പിന്നെ നിങ്ങൾ ഒരു അടുത്ത ഒമ്പതാം ക്ലാസ്സിനെ കുറിച്ച് ആലോചിച്ച് പിന്നെ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. അതിൽ ഒരു രൂപ പോലും നിങ്ങൾക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ആൽഫാ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എട്ടാം ക്ലാസ്സിൻ്റെ റിവിഷൻ ബാച്ച് എൻ്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ബാച്ചിലുള്ള കുട്ടികൾ എക്സാമിനറിൻ്റെ ശക്തി ബാച്ച്, അതാണ് നമ്മുടെ എട്ടാം ക്ലാസ്സിൻ്റെ ബാച്ച്. അപ്പോൾ എട്ടാം ക്ലാസ്സിലെ ബാച്ചിലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 50% ഓഫറും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് അത് ആ 50% ഓഫും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, നീ കണ്ടോ ഈ കാണുന്ന നമ്പർ ഉണ്ടോ, ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേഗം തന്നെ വാട്സപ്പ് ചെയ്ത് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്ത് തരും. ഇനി എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഇനി നമ്മുടെ വീര ബാച്ച് ആണ്. അപ്പോൾ വീര ബാച്ച് ഇനി മുതൽ എന്ത് ചെയ്യാണ്, ഫുൾ പവർഫുൾ ആയിട്ട് നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി ഒരു തുടക്കമാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഇതുവരെ പഠിക്കാൻ സാധിക്കാതെ പോയവർക്ക് വീണ്ടും ഒരു സെക്കൻഡ് ചാൻസും കൂടെ, സെക്കൻഡ് ചാൻസ് പറയാൻ പറ്റില്ല, ലാസ്റ്റ് ചാൻസ് ആണല്ലേ ശരിക്കും പറഞ്ഞാൽ, കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ലാസ്റ്റ് ചാൻസ് നമ്മൾ ഒന്നും കൂടെ തരാനായിട്ട് പോവാണ്. അപ്പോൾ പഠിച്ചെടുക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും, ഏറ്റവും നല്ല മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേഗം തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഈ ഒരു ഇൻഫർമേഷൻ മിസ് പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആഗ്രഹമുള്ള എല്ലാവരോടും ജോയിൻ ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ എട്ടാം ക്ലാസ്സും അതേപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സും ഒക്കെ നമ്മൾ ഇനി സെറ്റ് ആക്കാറായിട്ട് പോവാണ്.